ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു മൊബൈൽ ഫോൺ മദർ ബോർഡിൽ ഉള്ള ഏതൊക്കെ കമ്പോണ്ട്സുകളുണ്ട്, അവ ഏതൊക്കെയാണ്, ഐ സികൾ ഏതൊക്കെയാണ്, ഐ സിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇവയെല്ലാം തിരിച്ചറിയുവാനും അതുപോലെ ബിഗിനേഴ്സായ ആൾക്കാർക്ക് ഈ കമ്പോണ്ട്സുകളെ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാനും പറ്റിയ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് അല്പം ലെന്തിയായിട്ടുള്ള വീഡിയോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു മദർ ബോർഡിൻ്റെ വിശദമായ കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് J2 എന്ന് പറയുന്ന, സാംസങ്ങിൻ്റെ J2 എന്ന് പറയുന്ന മൊബൈൽ മദർ ബോർഡാണ്. ഇതിലുള്ള കമ്പോണ്ട്സുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം. അതുപോലെ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നതും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് J2 സാംസങ് മൊബൈലിൻ്റെ മദർ ബോർഡ്. ഇതിൽ രണ്ട് സൈഡിലായി കമ്പോണ്ട്സുകൾ ഉണ്ട്. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സെക്ഷൻ CPU സെക്ഷനും EMMC സെക്ഷനുമാണ്. നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. EMMC അഥവാ ഫ്ലാഷ് IC, മെമ്മറി IC എന്നൊക്കെ പറയും. ഈ IC-യിലാണ് നമ്മൾ വീഡിയോസ്, ഫോട്ടോസ് ഇവയൊക്കെ സേവ് ചെയ്യുന്നതും നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ EMMC IC-യിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിവ്യൂ ഒക്കെ കണ്ടു നോക്കുമ്പോൾ സ്നാപ് ഡ്രാഗൺ എന്നൊക്കെ പറയുന്ന IC ഇതുപോലുള്ള ഈ ഫ്ലാഷ് IC ആണ് EMMC IC. ഇതാണ് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം ശേഖരിച്ച് വെക്കുന്നത്. ഇതിനകത്ത് റാം, റോം ഇങ്ങനെയുള്ള IC-കളെല്ലാം, സോറി, പ്രോഗ്രാമെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായുള്ള IC-യാണ് CPU, സെൻട്രൽ പ്രോസസ് യൂണിറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഇതാണ് ഒരു മൊബൈൽ ഫോണിൻ്റെ മദർ ബോർഡിലെ പ്രധാന IC. ഈ IC-യാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏത് IC എങ്ങനെ വർക്ക് ചെയ്യണം, എവിടെ എത്ര വോൾട്ടേജ് ചെല്ലണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് CPU IC-യാണ്. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ആവശ്യം. ഇവയെല്ലാം സപ്ലൈ ചെയ്യുന്നത് ആ ഹോട്ടലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ CPU-ൻ്റെ കാര്യം. ഓരോ സർക്യൂട്ടിന് ആവശ്യമായ വോൾട്ടേജുകളും സിഗ്നലുകളും എല്ലാം നൽകുക എന്നതാണ് CPU-ൻ്റെ പ്രധാന കടമ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഓൺ ഓഫ് സ്വിച്ച്. ഇതിൽ ഒരു 3.6 വോൾട്ടുകൾ ഒരു പിന്നിൽ വരികയും അത് ഒരു ഗ്രൗണ്ടിലേക്ക് ഉയർത്തുകയും ഓണാക്കുന്ന സമയത്ത് ഉയർത്താകുകയും അങ്ങനെ CPU-ന് നിർദ്ദേശം കിട്ടുകയും അങ്ങനെയാണ് ഫോൺ ഓൺ ആകുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് ബാറ്ററി കണക്റ്റർ. നമ്മൾ മൊബൈൽ ഫോണിൽ ബാറ്ററി ഇട്ട ശേഷം വോൾട്ടേജ് കയറിപ്പോകുന്ന വഴിയാണ് ഈ ബാറ്ററി കണക്റ്റർ. ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകൾക്ക് ഈ ടൈപ്പ് കണക്റ്ററല്ല, ഇംബിൾഡ് ബാറ്ററിയാണ് വരുന്നത്. അതിനനുസരിച്ചുള്ള കണക്റ്ററുകളാണ് ഇപ്പോൾ വരുന്ന ഫോണുകളിൽ ഉള്ളത്. അടുത്ത ഈ കാണിച്ചിരിക്കുന്നതാണ് നെറ്റ്വർക്ക് സെക്ഷൻ. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സിഗ്നലുകൾ അഥവാ ഐഡിയ, വഡാഫോൺ, എയർടെൽ ഇങ്ങനെയുള്ള കമ്പനി ദാതാക്കളുടെ സിഗ്നലുകൾ നമ്മുടെ മൊബൈലിലേക്ക് സ്വീകരിച്ച് വേർതിരിക്കുന്ന ഒരു സെക്ഷനാണ് നെറ്റ്വർക്ക് സെക്ഷൻ. നെറ്റ്വർക്ക് സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IC-യാണ് RF നെറ്റ്വർക്ക് IC. ഇതാണ് സിഗ്നലിനെ സ്വീകരിക്കുന്ന IC. ഈ കാണിച്ചിരിക്കുന്നതാണ് IF IC, അതായത് സിഗ്നൽ സ്വീകരിച്ച സിഗ്നലിനെ വേർതിരിച്ചെടുക്കുന്ന ഒരു IC-യാണ് IF IC. ഇതാണ് സിഗ്നൽ IC. സിഗ്നൽ IC-യുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന സിഗ്നലിനെ 3G 4G അങ്ങനെ അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് തരം തിരിച്ചെടുക്കുന്ന IC-യാണ് സിഗ്നൽ IC. ഈ കാണിച്ചിരിക്കുന്നത് ബ്ലൂടൂത്ത് FM ക്യാമറ സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്.
ഈ കാണിച്ചിരിക്കുന്നത് എഫ് എം ബ്ലൂടൂത്ത് ക്യാമറ ഐ സി ആണ്. ബ്ലൂടൂത്തിൻ്റെയും ക്യാമറയുടെയും അതുപോലെ എഫ് എമ്മിൻ്റെ എല്ലാം പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഈ ഒരു ഐ സി ആണ്. ഈ ഐ സിക്ക് കംപ്ലൈൻറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എഫ് എം എ ബ്ലൂടൂത്ത് ക്യാമറ ഇവയൊക്കെ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ ഐ സി ചേഞ്ച് ചെയ്താണ് നമ്മൾ അത് പരിഹരിക്കുന്നത്. ഇതാണ് അരൈ റെസിസ്റ്റർ. ഈ അരൈ റെസിസ്റ്റർ പറയുന്നതിന് മുമ്പ് റെസിസ്റ്ററിനെ പറ്റി പറയേണ്ട ആവശ്യകത ഉണ്ട്. ഞാനത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ കാണിക്കാം. ഈ റെസിസ്റ്ററിൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജിനെ നിയന്ത്രിക്കുക. റെസിസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഓരോ സ്റ്റേജുകളിൽ അതിനാവശ്യമായ വോൾട്ടേജുകൾ നൽകുക എന്നതാണ് ഈ റെസിസ്റ്ററിൻ്റെ പ്രധാന ധർമ്മം. അത് പല അളവിലുണ്ട്. ഓം, കിലോം, മെഗാ ഓം എന്നങ്ങനെ പല രീതിയിലുണ്ട്. ഈ ഓമും കിലോമും ഒക്കെ മാറുന്നതനുസരിച്ച് വോൾട്ടേജിന് വ്യത്യാസം അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് റെസിസ്റ്ററിൻ്റെ പ്രധാന കടമ. ഈ കാണിച്ചിരിക്കുന്നതാണ് ക്രിസ്റ്റൽ. ക്രിസ്റ്റലിൻ്റെ ഉപയോഗം അതിൻ്റെ ഫ്രീക്വൻസിക്കനുസരിച്ച് ഫ്രീക്വൻസി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇത് ബ്ലൂടൂത്ത് എഫ് എം സെക്ഷനിൽ ബന്ധപ്പെട്ട ക്രിസ്റ്റലാണ്. ഈ ക്രിസ്റ്റൽ അതിനാവശ്യമായ ഫ്രീക്വൻസി ഉണ്ടാക്കിയെടുത്ത് മൊബൈൽ ഫോൺ നൽകുകയാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. അതുപോലെ തന്നെ ആർ എഫ് ക്രിസ്റ്റലുണ്ട്. ആർ എഫ് ക്രിസ്റ്റൽ നമ്മുടെ സിഗ്നൽ സ്വീകരിച്ച് തരംതിരിക്കുന്നതാണ്. അതായത് മൊബൈൽ ഫോണിൻ്റെ സിഗ്നലിനെ സ്വീകരിച്ച് തരംതിരിക്കുന്ന ഒരു ക്രിസ്റ്റലാണ് ആർ എഫ് ക്രിസ്റ്റൽ. ഇതാണ് പവർ ഐ സി, അല്ലെങ്കിൽ പി എ എന്ന് പറയും. ഒരു മൊബൈൽ ഫോണിൻ്റെ ആവശ്യമായ എല്ലാ വോൾട്ടേജുകളും നൽകുന്നത് ഈ പവർ ഐ സി ആണ്. ഏതൊക്കെ സെക്ഷനിൽ എത്രയൊക്കെ വോൾട്ടേജ് പോകണം എന്ന് പോകണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കുന്ന ഐ സി ഇതാണ്, പവർ ഐ സി ആണ്. സി പി യുവിൻ്റെ നിർദ്ദേശപ്രകാരം ഏതൊക്കെ സ്റ്റേജുകളിൽ ഏതൊക്കെ വോൾട്ടേജ് വേണം, മൊബൈൽ ഫോണിൻ്റെ ഒട്ടുമുക്ക എല്ലാ ഭാഗങ്ങളിലേക്കും കറണ്ടിന് നൽകുന്നത് ഈ പവർ ഐ സി ആണ്. ഇതാണ് ചാർജ് ഐ സി. ആ പേര് പോലെ തന്നെ ചാർജിങ് സെക്ഷനുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്നു, അതുപോലെ നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്ന ഭാഗവുമായി എല്ലാം ബന്ധപ്പെട്ട ഒരു ഐ സി ആണ് ചാർജർ ഐ സി. ഈ കാണിച്ചിരിക്കുന്നത് സെറാമിക് കപ്പാസിറ്ററുകളാണ്. കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്ടറിങ്, അതുപോലെ തന്നെ വോൾട്ടേജ് ശേഖരിച്ച് വെക്കുക എന്നൊക്കെയാണ്. അതായത് നമ്മൾ വൈദ്യുതി നമ്മുടെ ലൈനിൽ ഏകദേശം 50 kHz ആണ് ഒരു സെക്കൻഡിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാ പോലെ അക്ഷരം പോലെ മൈനസും പ്ലസുമായിട്ട് ഇങ്ങനെ ഒരു നിശ്ചിത ശാശ്വതമല്ലാത്തൊരു വൈദ്യുതി രേഖയാണ് വരുന്നത്. ഇപ്പോൾ ഡി സി ആയി കഴിയുമ്പോൾ ആ വ്യത്യാസം നമ്മുടെ സർക്യൂട്ടിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ബാറ്ററിയുടെ ഉപയോഗം തന്നെയാണ് ഈ കപ്പാസിറ്ററിനുള്ളത്. അത് കുറച്ച് നേരത്തേക്ക് ചാർജ് ശേഖരിച്ച് വയ്ക്കും. അങ്ങനെ ഒരു വോൾട്ടേജിന് ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണ്ട്സാണ് കപ്പാസിറ്റർ. ഇതാണ് ഡിസ്പ്ലേ ലൈറ്റ് ഐ സി. മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഉള്ള പ്രകാശം നൽകുന്നത് ഈ ഐ സി ആണ്. ഇതിൻ്റെ കൂടെയുള്ള കോയിലുകൾ എല്ലാം ചേർന്നാണ് തീരെ കുറഞ്ഞ ഒരു വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കി മാറ്റി നമ്മുടെ ഡിസ്പ്ലേക്ക് കൊടുക്കുന്ന ഒരു ഐ സി ആണ് ഡിസ്പ്ലേ ലൈറ്റ് ഐ സി. ഇത് ഇൻഡക്ടർ അഥവാ കോയിൽ, നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കമ്പി ചുരുൾ എന്ന് പറയാം. അങ്ങനെ നേരെ ചെമ്പ് കമ്പിയുടെ ഒരു കുറച്ച് ചുരുളുകൾ ഈ കമ്പൗണ്ട്സിനുള്ളിൽ വെച്ച ശേഷമാണ് ഈ കോയിൽ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പവർ കോയിലാണ്. ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ ഡിസ്പ്ലേക്ക് ലൈറ്റ്, അതായത് പ്രകാശം കൊടുക്കാൻ വേണ്ടി വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോയിലാണ്. അതുപോലെ ആർ എഫ് കോയിലുണ്ട്. ആർ എഫ് കോയിൽ മുമ്പ് നമ്മൾ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ആർ എഫ് കോയിൽ നമ്മുടെ സിഗ്നലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കോയിലാണ് ആർ എഫ് കോയിൽ. അതിൻ്റെ കാണിച്ചില്ല എങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് കപ്ലർ. കപ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി സെലക്ഷൻ ചെയ്യാനും വോൾട്ടേജ് ഫിക്സ് ചെയ്യാനുമുള്ള ഒരു സാധനമാണ്. അതായത് ഒരു സ്റ്റേജിൽ വോൾട്ടേജ് ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടി അതിനെ നിയന്ത്രിക്കുന്ന ഒരു കമ്പോണ്ട്സാണ് ഈ കപ്ലർ. അതുപോലെ ഫ്രീക്വൻസി സെലക്ഷനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് എം എം സി ട്രേ
MMC ട്രേ ഞാൻ സിമ്മോട് ചേർന്ന ഒരു രണ്ട് ഡബിൾ ഡെക്കുള്ള ഒരു ട്രേ ആയിരുന്നു. ഞാനത് ഒന്ന് റിമൂവ് ചെയ്തായിരുന്നു, വേറൊരു ആവശ്യത്തിന് വേണ്ടി റിമൂവ് ചെയ്തായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് കാണിക്കുന്നതാണ് സിം ട്രേ. ഇത് മെമ്മറിക്കായി ഇടാനും അതുപോലെ സിം കാർഡ് ഇടാനും വേണ്ടിയുള്ള മൊബൈൽ ഫോണിൻ്റെ ഇത് ഒരു പ്ലേസാണ് ഈ സിം ട്രേ. ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതാണ് ചാർജിങ് പോർട്ട് അഥവാ CC. നമ്മൾ മൊബൈൽ ഫോണിലേക്ക് അഡാപ്റ്റർ വെച്ച് ചാർജ് കയറ്റുന്ന സ്ഥലം ഇതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഞാൻ പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇത് ക്യാമറ. ക്യാമറയുടെ ആവശ്യമെല്ലാം നമ്മൾക്ക് അറിയാം. നമ്മുടെ കണ്ണുപോലെ പ്രവർത്തിക്കും മൊബൈൽ ഫോണിന്. നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെപ്പറ്റി വിശദമായിട്ട് ഇനിയും പറയുന്നില്ല. ഈ കാണിച്ചിരിക്കുകയാണ് പ്രോക്സിമിറ്റി സെൻസർ. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ നമ്മുടെ ചെവിയോട് ചേർത്ത് വെക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഓൺ ഓഫ് ആകുന്നു. നമ്മുടെ ഈ നമ്മുടെ ഒരു സ്പർശം അറിയുമ്പോൾ, സ്പർശമല്ല നമ്മുടെ ഒരു അകലം അഥവാ നമ്മുടെ സാമീപ്യം, നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അത് ഡിസ്പ്ലേക്ക് സിഗ്നൽ കൊടുക്കുന്നു, എന്തോ തടസ്സം വന്നിരിക്കുന്നു. അങ്ങനെയാണ് ഡിസ്പ്ലേയുടെ ലൈറ്റ് ഓഫ് ആകുന്നത്. ആ ഒരു പ്രവർത്തനം ഉപയോഗിക്കുന്ന സെൻസറാണ്. ഈ സെൻസർ മാത്രമല്ല, ഒരുപാട് സെൻസറുണ്ട് നമ്മൾ മൊബൈൽ ഫോണിൽ. നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഒരു സെൻസറാണ് പ്രോക്സിമിറ്റി സെൻസർ. ഇതാണ് റെസിസ്റ്റർ. നമ്മൾ മുമ്പ് റെസിസ്റ്ററിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ബ്ലാക്ക് രൂപത്തിലുള്ള ഇതുപോലെ ചെറിയ ഒരുപാട് റെസിസ്റ്ററുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു റെസിസ്റ്റർ നമ്മൾ കാണിച്ചുള്ളൂ. മുമ്പേ നമ്മൾ ആര്യ റെസിസ്റ്റർ പറഞ്ഞത് കൂട്ടത്തിൽ റെസിസ്റ്ററെ പറ്റി കറക്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കമ്പോണന്റിലേക്ക് നമുക്ക് കടക്കാം. LED ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ ക്യാമറ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഡിസ്പ്ലേ കണക്ടർ. ഇതാണ് ഡിസ്പ്ലേ കണക്ടർ. ജസ്റ്റ് ഒരാൾ വന്ന് അതിനിടയ്ക്ക് എന്തോ സംഭവിച്ചെന്നറിയില്ല, കട്ടായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല നമ്മുടെ സൗണ്ട്. ഇതാണ് ഡിസ്പ്ലേ കണക്ടർ. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡേറ്റകളെല്ലാം ഡിസ്പ്ലേക്ക് നൽകുന്ന ഒരു കണക്ടറാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഡയോഡ്. ഇത് ഒരു സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ വൈദ്യുതിയെ ഭാഗികമായി കടത്തിവിടുന്നു, അതായത് ഒരു വശത്തേക്ക് മാത്രമേ കടത്തിവിടുള്ളൂ. ഇതിന് കാനോടെ ആനോടെ കാതോടെ എന്ന രണ്ട് സെക്ഷനുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. ഇതൊരു സ്വിച്ച് പോലെ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വൈദ്യുതിയെ കടത്തിവിടത്തുള്ളൂ. ഒരു സൈഡിൽ ഇപ്പോൾ നമ്മൾ കാതോടിലോട്ട് പോസിറ്റീവിനെ കടത്തിവിടും, ആനോടിലോട്ട് നെഗറ്റീവ് കടത്തിവിടും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇതാണ് ട്രാൻസിസ്റ്റർ. ഇപ്പോൾ മൊബൈൽ ഫോണിലൊക്കെ വളരെ കുറവാണ് ഈ ട്രാൻസിസ്റ്റർ. അത് കൂടുതലും ICയിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ടാണ് നമ്മുടെ ബോർഡിൽ കാണാൻ സാധ്യത കുറവ്. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്ററാണുള്ളത്, PNP NPN. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ ടു എമിറ്റർ. ഇവിടെ വോൾട്ടേജ് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ ഓപ്പോസിറ്റും പോകും. കളക്ടറും എമിറ്ററും വോൾട്ടേജ് പോകും. പക്ഷേ ഈ വോൾട്ടേജ് നിയന്ത്രിക്കുന്ന ബേസ് എന്ന് പറയുന്നൊരു പിന്നുണ്ട്. ഈ പിന്നിന് വോൾട്ടേജ് കൊടുക്കുന്ന അനുസരിച്ചാണ് വോൾട്ടേജ് വിടുന്നത്. ഒരു വോൾട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വോൾട്ടേജ് വിടും. രണ്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നൽകുകയാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ പ്രധാന ധർമ്മം. ഇതാണ് ടെൻ്റാലം കപ്പാസിറ്റർ. സാധാരണ സെറാമിക് കപ്പാസിറ്ററുകൾക്ക് പൊളാരിറ്റി ഇല്ല. ഇതിന് പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റിയുണ്ട്. ഈ ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് കപ്പാസിറ്റർ എന്ന് പറയും. അതിൻ്റെ വേറൊരു പതിപ്പാണ് ഈ ടെൻ്റാലം കപ്പാസിറ്റർ. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇത് കൂടുതലും ചാർജ് ശേഖരിച്ച് വെക്കുവാനാണ്, ഒരു പവർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി, ഒരു സാധനത്തെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കപ്പാസിറ്ററാണ് ഈ ടെൻ്റാലം കപ്പാസിറ്റർ. ഇത് RF കോയിൽ. അതിപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കോയിലിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. RF കോയിൽ സിഗ്നലിനെ വേർതിരിച്ചെടുക്കുക. ഇത് ഈ കളറിലാണ്, പച്ച, കറുപ്പ്, ഇങ്ങനെ നീല, ഇങ്ങനെ കളറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മൈക്കാണ്. മൈക്കിൻ്റെ പ്രവർത്തനം ശബ്ദ സിഗ്നൽ സ്വീകരിച്ച് അത് വൈദ്യുത തരംഗമാക്കിയിട്ട് മൊബൈൽ ഫോൺ ബോർഡിന് നൽകുന്നു. അതിനെ ബൂസ്റ്റ് ചെയ്താണ് പിന്നീട് അത് സൗണ്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ കേൾക്കാൻ സാധിക്കുക. പിന്നീട് ഇതിന് സ്പീക്കറുണ്ട്. അങ്ങനെ കുറച്ച് കമ്മൺസ് കൂടെ വരാനുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ വിടരുത്. അതായത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും സബ്സ്ക്രൈബുമാണ് പിന്നെയും ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് പ്രചോദനം നൽകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനിയും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.